വെൽക്കം ടു സി സി പ്ലസ്. എൻ്റെ പേര് അഞ്ജു ജെഫ്രി. സോ നിങ്ങൾ LSS എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണോ? അപ്പോൾ LSS എക്സാം എന്ന് പറഞ്ഞാൽ ഒരു സ്കോളർഷിപ്പ് എക്സാമാണ്. അപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ എന്താണ് വിദ്യാർത്ഥികൾക്ക്, അതായത് നാലാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തി വരുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് LSS എക്സാം. അപ്പോൾ വരുന്ന 25-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്താണ് ഈ എക്സാം, എന്താണ് ഇതിൻ്റെ ചോദ്യ പേപ്പർ ഘടന എന്ന് പലർക്കും സംശയം ഉണ്ടാവും അല്ലേ. സോ ആ സംശയങ്ങളെല്ലാം എന്താണ് സാധൂകരിക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം മാറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ പരിഷ്കരിച്ച, അപ്പോൾ ഇത്തവണ എന്താണ് നമ്മുടെ സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ റിവൈസ് ചെയ്ത സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏത് തരത്തിലാണ് ചോദ്യ പേപ്പർ വരാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം LSS പരീക്ഷയുടെ ഘടനയാണ്. സോ LSS പരീക്ഷയ്ക്ക് ഇത്തവണ ഒരൊറ്റ ചോദ്യ പേപ്പർ, ഒരു പേപ്പർ എക്സാം, അതായത് ഒരു ചോദ്യ പേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. മാത്രമല്ല എത്ര സമയമാണ്, 2 മണിക്കൂറും കൊണ്ടാണ് നിങ്ങൾ ഈ എക്സാം എഴുതി തീർക്കേണ്ടത്. ഓക്കെ, 2 മണിക്കൂർ സമയമാണുള്ളത്. എത്ര ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക? 34 ചോദ്യങ്ങളായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സ്കോർ എത്ര മാർക്കിലായിരിക്കും? 50 മാർക്സ് ആണ് നമ്മുടെ ഈ എക്സാമിന്. 50 മാർക്കിനായുള്ള ചോദ്യങ്ങൾ, അതായത് 34 ചോദ്യങ്ങളിലൂടെ 50 മാർക്കായിരിക്കും നിങ്ങൾക്ക് നേടേണ്ടത്. ഓക്കെ, ഈ 50 മാർക്കിൽ 30 മാർക്ക് ലഭിച്ചാൽ, അതായത് 60% നേടിയാൽ നിങ്ങൾക്ക് എന്താണ്, തീർച്ചയായിട്ടും ഈ സ്കോളർഷിപ്പ് ലഭിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് 50-ൽ 30 മാർക്കാണ് അല്ലെങ്കിൽ 60% വാങ്ങേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ മാത്രമല്ല, അതുകൂടാതെ എന്താണ് വിശദമായ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും എന്താണ് ഇതിനകത്തുണ്ടാകും. അതായത് ഒറ്റ വാക്കിൽ എഴുതേണ്ട ചോദ്യങ്ങളും മാത്രമല്ല വിശദമായിട്ട് എഴുതേണ്ട ചോദ്യങ്ങളും ഇത്തവണ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ LSS എക്സാമിന് ഉണ്ടായിരിക്കുന്നതാണ്. സോ നമുക്ക് എന്താണ്, നമുക്ക് 5 വിഭാഗങ്ങളായിട്ടാണ്, 5 ഭാഗങ്ങളായിട്ട് 10 മാർക്കിൻ്റെ സെഷൻസ് ആണുള്ളത്. സോ ആദ്യത്തെ ഏതാണെന്ന് നോക്കാം, മലയാളം, തമിഴ്, കന്നഡ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഭൂരിഭാഗം ആളുകളും മലയാളമായിരിക്കും അല്ലേ. സോ ഇവിടെ എത്ര മാർക്കിന് ചോദ്യമായിരിക്കും? 10 മാർക്കിന് ചോദ്യമായിരിക്കും ഈ സെഷൻ നിന്ന് വരുന്നത്. 10 മാർക്കിന്, അപ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ മലയാള ഭാഗമായിരിക്കും. അപ്പോൾ അതിനകത്ത് 10 മാർക്കിൻ്റെ ആയിരിക്കും. അപ്പോൾ എത്ര ചോദ്യങ്ങൾ ഉണ്ടാകും? ചോദ്യങ്ങളുടെ ക്രമീകരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ പാർട്ട് എയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും? യെസ്, വിശദമായി ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യം, അതായത് ഒരു എന്താണ്, ഒരു എസ്സേ പോലത്തെ, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം, 5 മാർക്ക് ലഭിക്കുന്ന ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഒറ്റ വാക്കിലോ വാക്യത്തിലോ ഉത്തരം എഴുതേണ്ട 5 ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്താണ്, 5 ചോദ്യങ്ങൾ, ഒരു മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ മൊത്തം 10 മാർക്കായി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൻ്റെ, പാർട്ട് എ മലയാളത്തിൻ്റെ 10 മാർക്കിൽ വരുന്ന ചോദ്യങ്ങൾ. മനസ്സിലായല്ലോ. അടുത്ത നമുക്ക് നോക്കാം, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പാട്ടാണ്, അത് ഏതാണ് നോക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ഭാഗം ഏതാണ്? പാർട്ട് ബി ഇംഗ്ലീഷ് ആണ് അല്ലേ. ഇവിടെയും എന്താണ്, ആകെ സ്കോർ 10 മാർക്കാണ് അല്ലേ. 10 മാർക്കാണ് ഈ 2-ാമത്തെ വിഭാഗത്തിലും. സോ ഇവിടെ ചോദ്യങ്ങളുടെ ക്രമീകരണം നോക്കാം. ആദ്യമായിട്ട് 5 സ്കോറിനുള്ള ഒരു ചോദ്യം. അപ്പോൾ 5 സ്കോറിനുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ 3 ഉപചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്താണ്, 5 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാകും? 3 ഉപചോദ്യങ്ങൾ അല്ലേ. A, B, C എന്നുള്ള 3 ഉപചോദ്യങ്ങൾ ഉണ്ടാകും. മനസ്സിലായല്ലോ, ഇംഗ്ലീഷിന് അങ്ങനെയായിരിക്കും. ആദ്യത്തെ 2 എണ്ണം വസ്തുനിഷ്ഠ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? വസ്തുനിഷ്ഠം, അതായത് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യത്തെ 2 ചോദ്യങ്ങൾ. ഇതിനകത്ത് ആദ്യത്തെ 2 ചോദ്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ടുള്ളതായിരിക്കും. ക്ലിയർ ആണല്ലോ. 3-ാമത്തെ ചോദ്യം, ഒരു ഭാഷാ വ്യവഹാരം തയ്യാറാക്കുക എന്നതാണ്. അതായത് എന്താണ്, ഒരു ലാംഗ്വേജ്, അതായത് ഒരു വാക്ക്, അല്ലെങ്കിൽ നമുക്കൊരു വേർഡ് ഫോർമേഷൻ, ഒരു വാക്ക് ഉണ്ടാക്കുക, കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ട് ഒരു പുതിയ വാക്ക് ഉണ്ടാക്കുക, ജംബിൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് തന്നിട്ട് പുതിയ വാക്ക് സൃഷ്ടിക്കുക പോലുള്ള ഒരു ഭാഷാ വ്യവഹാരത്തെ പറ്റിയിട്ടുള്ള ചോദ്യമായിരിക്കും 3-ാമത്തേത്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട എത്ര ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്? 5 ചോദ്യങ്ങൾ അല്ലേ. അപ്പം മൊത്തം എത്ര മാർക്കായി? 10 മാർക്കായി അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇംഗ്ലീഷിൻ്റെ എന്താണ്, യെസ്, ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ഒറ്റ ചോദ്യം ആയിരിക്കില്ല, അതിന് എന്താണ്, 3 ഉപചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ.
ഓക്കെ, അടുത്തത് ഏതാണ് നമുക്ക് നോക്കാം. അടുത്തത് പാർട്ട് സി, പരിസര പഠനം. പരിസര പഠനമാണ് പാർട്ട് സി. ഇതിനും സ്കോർ എത്ര തന്നെയാണ്? 10 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും പാർട്ട് സിയിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇപ്പൊ എത്ര മാർക്കായി? മൊത്തം 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പറയുന്നത് അല്ലെ. ചോദ്യങ്ങളുടെ ക്രമീകരണം, വിശദമായി ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യം, വിശദമായി ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമുണ്ട്. 5 മാർക്കിന്റെ ഒരു വിശദമായി എഴുതേണ്ട ചോദ്യം. പിന്നെ ഒറ്റവാക്കിലോ വാചകത്തിലോ ഉത്തരം എഴുതേണ്ട 5 ചോദ്യങ്ങൾ, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്, ഇതുപോലുള്ള പരിസര പഠനം എന്ന് പറയുമ്പോൾ അതല്ലല്ലോ അല്ലെ, നമ്മുടെ ഹിസ്റ്ററിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരിക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. 4ാമത്തെ വിഭാഗം ഏതാണ്? ഗണിതം. മാത്തമാറ്റിക്സ് ആണല്ലേ, ഗണിതമാണ്. ആകെ സ്കോർ 10. ഇവിടെയും എന്താണ്, അധികമൊന്നുമില്ല, 10 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ചോദ്യങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണ്? വിശദമായ ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യം. അപ്പോൾ വിശദമായ ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമാണ് ഉണ്ടാവുക. സോ എന്താണ് 1 x 5, അതായത് വിശദമായിട്ട് ഉത്തരം എഴുതുന്ന സ്റ്റെപ്പൊക്കെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യം. ഓക്കെ, മാത്രമല്ല ഒറ്റ വാക്കിലോ വാചകത്തിലോ എഴുതേണ്ട 5 ചോദ്യങ്ങൾ. സോ ഇപ്പോൾ മുഴുവൻ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കണ്ടത് അല്ലേ. നമ്മൾ പറഞ്ഞു 50 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് നോക്കാം അടുത്തത്. പാർട്ട് ഇ, പൊതുവിജ്ഞാനം. പൊതുവിജ്ഞാനം ജി കെ അല്ലേ, ജനറൽ നോളജ്. എങ്ങനെയാണ് നിങ്ങളുടെ ജനറൽ നോളജ്? നല്ലതായിരിക്കും അല്ലേ, നന്നായിട്ട് പത്രം വായിക്കുന്ന കുട്ടികളാണോ? അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി എന്താണ്, നമ്മളിവിടെ ലൈവ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മളിവിടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എക്സാമിന് മുന്നായിട്ട് നമ്മൾ ലൈവുകൾ പോകുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ഈ ന്യൂസ് എത്തിക്കുക കേട്ടോ. സോ പൊതുവിജ്ഞാനം ആകെ സ്കോർ 10 മാർക്ക്. അപ്പോൾ അവസാനത്തെ 50 മാർക്കിന് അല്ലെങ്കിൽ ആ 10 മാർക്ക് മുഴുവനായിട്ട് ഇപ്പോൾ 50 മാർക്കായിരിക്കുന്നു അല്ലേ. സോ ചോദ്യങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട 10 ചോദ്യങ്ങൾ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട 10 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ മൊത്തം 50 മാർക്ക്, 50 മാർക്ക് 34 ചോദ്യങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ, വ്യക്തമായല്ലോ. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കേണ്ടത്. സോ ഇവിടെ 50 മാർക്കാണ് നമ്മൾക്കിവിടെ 5 വിഭാഗങ്ങളായിട്ട്. ആദ്യത്തേത് എന്തായിരുന്നു? മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം, പിന്നെ എന്താണ് പൊതുവിജ്ഞാനം. ഈ 5 വിഭാഗത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മാത്രമല്ല ഇനി നിങ്ങൾ എന്താണ് അറിയേണ്ടത്? യെസ് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ CCPLUS എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളെ ഫ്രണ്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ, മറ്റുള്ള കൂട്ടുകാരെല്ലാവരും എഴുതുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വീഡിയോകളെല്ലാം കാണാൻ പറ്റും കറക്റ്റ് സമയത്ത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.